എന്റെ പേര് നിഷാദ്, സ്ഥലം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി. നമ്മുടെ മാലാ മൗലിദുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇന്നത്തെ ചർച്ച. മാലാ മൗലിദിനകത്തുള്ള സത്യവും സത്യവിരുദ്ധവുമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ഫൈസൽ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിഷയത്തിന്റെ കോറിലേക്ക് വരാം. തൗഹീദ് ശിർക്ക് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, ലൈൻ അശ്രക്ത ലയഹ്ബത്തു അമലുക, ഓ നബിയെ അങ്ങ് ശിർക്ക് ചെയ്താൽ പോലും അങ്ങയുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. വലതക്കൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടം സംഭവിച്ചവരുടെ ലൂസേഴ്സിന്റെ ഇടയിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാലാ മൗലിദി അകത്തുള്ള ഈ ശിർക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം, ഒരു സംശയം ചോദിച്ച് വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പോസ്റ്റേഴ്സ് എനിക്ക് ലഭിച്ചിരുന്നു. ആ പോസ്റ്റേഴ്സിൽ പറയുന്നത്, ബല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബൈഗൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദി മാലയിൽ ഒരു വരി ഇടുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് വിശുദ്ധ ഖുർആനിൽ ഒരു വരിയും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഘടകവിരുദ്ധമായ ആശയമാണ് ഈ മുഹീദി മാലയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന ധ്വനിപ്പിക്കാനായിരിക്കും അത് ഇട്ടിട്ടുള്ളത്. ഞാൻ പേഴ്സണലി ഐ ബിലീവ് ഇൻ ദാറ്റ് ക്രീഡ്. ഞാൻ ആ വിശ്വാസമുള്ള ഒരാളാണ്. എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ശ്രീ ഫൈസൽ മൗലവിയോടാണ്. തൗഹീദ് ശിർക്ക് വിഷയത്തിൽ ഇപ്പൊ വിസ്ഡം ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ശ്രീ ഫൈസൽ മൗലവി. അദ്ദേഹം എന്റെ നാടാകുന്ന എറണാകുളത്ത് വന്ന് ഒരിക്കൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടി പറയുന്ന വേള, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഈ മറ്റേ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടാണ്, അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ മാലാ മൗലിദ്, അതിന് അദ്ദേഹം കൊടുത്തൊരു മറുപടിയുമായി ബന്ധപ്പെട്ടാണ് എന്റെ ചോദ്യം. ആദ്യം അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞതാണ്, സഹായം തേടാം എന്നതിന്റെ പ്രമാണം ആയിരം നിങ്ങൾക്ക് തെളിയിച്ചാ ഒരു വേദനം പടവിക്ക്. അതായത് നിങ്ങൾ കുപ്പിട്ട് വാങ്ങി നമ്മൾ പോയ നാളെ ആവശ്യം സഹായം തേടാം എന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി, അതിന്റെ പ്രമാണം എന്ത് എന്നാണ് ചോദ്യം. അതെ ഞാൻ പറഞ്ഞു, സഹായം തേടാം എന്ന് എഴുതിയിട്ടില്ല, അത് എഴുതുന്ന പ്രശ്നവുമില്ല, അത് എഴുതുന്നില്ലെങ്കിൽ ആ ആശയം സ്വീകാര്യമല്ല, അത് മുജാഹിദ് സ്ഥാനം പഠിപ്പിച്ച ആശയവുമല്ല. കേട്ടല്ലോ, വളരെ വ്യക്തമായിട്ട് ശ്രീ ഫൈസൽ മൗലവി പറയുന്നു, അങ്ങനെ തേടാം എന്ന് പറയാൻ പാടില്ല. തേടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞ ശിർക്കാണെന്ന് വ്യക്തം ആണല്ലോ. ഈ ജിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ അദ്ദേഹം അത് പറയുന്നത്. ശരി, എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഇസ്ലാമിക പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന് പറയുന്ന പുസ്തകമാണ്. അതിന്റെ പേജ് 15 ഷൗക്കാനിയെ കുറിച്ച് പറയുന്നു, 1272 ഭൂജാതനായി 1250 അന്തരിച്ച ഷൗക്കാനി തമ്മിൽ ഉദ്ധാര പ്രവർത്തനം നടത്തി. തക്കലീദ് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചപ്പോൾ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അദ്ദേഹത്തിനെതിരെ കടുത്ത ആക്ഷേപശരങ്ങൾ അഴിച്ചുവിട്ടു. ചെറുതു വലുതുമായ നിരവധി ഗ്രന്ഥങ്ങൾ കർത്താവ് ഷൗക്കാനിയുടെ ലൗലൗത്തർ എന്ന ഹദീസിന്റെ വ്യാഖ്യാനിക്കുന്ന മതവിധികൾ കണ്ടുപിടിക്കാൻ ഒരു ആധികാരിക ഗ്രന്ഥമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷൗക്കാനി ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ വലിയ മുജ്ജിദായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഫൈസൽ മൗലവിയോട് ചോദിക്കണം. അദ്ദേഹം പറയുന്നു ഏതാണ്, യാ ഇബാദല്ലാഹി അഖീസൂനി, യാ ഇബാദല്ലാഹി അഖീസൂനി എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷൗക്കാനി പറയുന്നു, വഫിൽ ഹദീസി ദലീലുൻ അലാ ജവാസിൽ ഇസ്തിആനത്തി ബിമാ ലാ യറാഹുൽ ഇൻസാനു മിൻ ഇബാദില്ലാഹി മിനൽ മലായികത്തി വസ്വാലിഹിൽ ജിന്നി വലൈസ ഫിദാലിക ബഅസുൻ. നല്ല ജിന്നുകളും മലക്കുകളും തുടങ്ങി മനുഷ്യൻ കാണാത്തവരോട് സഹായം തേടാം. നേരത്തെ മറ്റേ ഫൈസൽ മൗലവി എന്താ തേടാം എന്ന് പറയൽ എന്താണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പുറത്താണ് പറഞ്ഞത്. അപ്പൊ തേടാം എന്നതിന് ഈ ഹദീസ് രേഖയാണ്, തീർന്നില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, എന്താ പറഞ്ഞത്, വലൈസ ഫിദാലിക ബഅസുൻ, അതിനൊരു പ്രശ്നവുമില്ല, അതിനൊരു വിരോധവും ഇല്ല, തീർന്നില്ല. എന്നിട്ട് പറഞ്ഞു, വലിയ കൊടിയമായ കുറ്റം അദ്ദേഹം പറയുകയാണ് ഇദ്ദേഹത്തിന്റെ ഭാഷപ്രകാരം. മൃഗം വഴി തെറ്റിപ്പോവുകയോ വഴുതി പോവുകയോ ചെയ്താൽ മനുഷ്യരോട് നമ്മൾ സഹായം തേടാലോ, അതുപോലെ വേണം ഇതിനെയും കാണാൻ. എന്റെ ചോദ്യം, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി മുസ്ലിക്കാണോ, ഈ മുജാഹിദ പ്രസ്ഥാനത്തിൽ പുറത്തുപോയ ആളാണോ? ഓക്കെ, താങ്കളുടെ ചോദ്യം വ്യക്തമാണ്. ഫൈസൽ മൗലവി അതിനോട് പ്രതികരിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മുടെ ശ്രീ നിഷാദിന്റെ ചോദ്യം ശരിക്കും ഒറ്റവാക്കിൽ ചോദിക്കാനേ ഉള്ളൂ, സൗക്കാനി മുസ്ലിക്കാണെന്ന് വെച്ചാൽ കഴിഞ്ഞല്ലോ, അതിനിപ്പോ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കളമശ്ശേരി വഴിയുന്ന എന്റെ ആവശ്യമില്ല. അപ്പൊ അതേ മുഖാമുഖത്തിൽ ഇതേ ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇതേ ചോദ്യം തന്നെ, താങ്കളാണോ ചോദിച്ചത് എനിക്കറിയില്ല, ഇതേ ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൗക്കാനി പറഞ്ഞ റഫിൽ ഹദീസ് ദലീലിൻ അലാ ജവാസിൽ ഇസ്തിആനത്തി ബിമൻ ലാ യറാഹുൽ ഇൻസാൻ എന്നാണ് സൗക്കാനി തുഹ്ഫത്തുല്ലാഖിരിയെന്ന കിതാബിലാണ് ആ ഭാഗമുള്ളത്. റഫിൽ ഹദീസ് ദലീലുണ്ട്, ഈ ഹദീസിൽ ദലീലുണ്ട് എന്നാണ്
ഷൗക്കാരിയുടെ പ്രയോഗം. ഹദീസ് ദലീൽ ഉണ്ടായപ്പോഴാണ്, ഹദീസ് സ്വഹീയാകുമ്പോൾ, ഹദീസ് സ്വഹീയല്ല അതുകൊണ്ട് ദലീലില്ല താനു, ഹദീസ് സ്വഹീയല്ല ദലീലില്ല, സ്വഹീയാണെങ്കിൽ ദലീലുണ്ട് ശരിയാണ്, അപ്പൊ കളിയാണ്. ഇസ്ലായി പ്രസ്ഥാനം പറഞ്ഞത് തന്നെയാണ് അസുലി. അപ്പൊ ഇസ്ലായി പ്രസ്ഥാനവും അതേപോലെ മുമ്പുള്ള മണ്ഡലന്മാരും എല്ലാവരും പറഞ്ഞത് ഇത് സ്വഹീയല്ല അതുകൊണ്ട് ദലീലില്ല. ഷൗക്കാനി സ്വഹീയാണ് ധരിച്ചോ, അപ്പൊ അദ്ദേഹം ഈ ഹദീസ് ദലീലുണ്ട്, അതുകൊണ്ട് അവിടെ മുസ്ലിക്കാണ് പ്രശ്നമില്ല, ഷൗക്കാനി നല്ല മുവാഹിദ് തന്നെയാണ്. പക്ഷെ താങ്കൾ ഇപ്പോൾ എവിടെയെന്ന് താങ്കൾ വളരെ ഗൗരവമായി ആലോചിക്കണം. കാരണം താങ്കൾ തുടക്കത്തെ പറഞ്ഞ എന്താണ്, എവിടുന്ന് വിളിച്ചാലും മൊഹിദീ ഷേഖ് സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാ താങ്കൾ ചോദ്യത്തിൽ സ്വയം പരിചയപ്പെട്ടത്. ഇത് വലിയ ഗൗരവമാണ് സുഹൃത്തെ. ഇത് ശൂന്യമുചാരി പ്രശ്നമൊന്നുമല്ല, ഇവിടെ ശൂന്യമുചാരി വിഷയമൊന്നല്ലത്. തൽക്കാലം പറഞ്ഞ് ചോദിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്ത് പോകണമെന്ന് വിചാരിച്ച് ഒരു വാശിക കാണിക്കേണ്ടെന്നൊരു പണിയല്ല ഇത് എന്നാണ് സ്നേഹത്തോടുകൂടി എന്റെ സുഹൃത്തിനോട് പറയാനുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയും അതുപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ താങ്കളുടെ വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല, താങ്കളുടെ വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല, അത് ശുദ്ധമായ ഷിയാ വിശ്വാസമാണ്, അത് പിഴച്ച വിശ്വാസമാണ്. യാതൊരു സംശയവും ആ വിഷയത്തിൽ വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം തീർത്തു പറയുന്നു, നിങ്ങൾ പറഞ്ഞ ആ പോസ്റ്ററിൽ കണ്ട അതന്നെയാണ് ശരി, വല്ലാ നിരത്തിയതും എന്നെ വിളിപ്പോർക്ക് ബൈബിളോത്തിരം ചെയ്യും ഞാൻ എന്ന് അവിടെ നിന്ന് ഇവിടെ പറയുമ്പോ അപ്പുറത്ത് അല്ല പറയുന്നു, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പോസ്റ്റർ നിങ്ങൾക്കൊക്കെ എത്തി, അല്ലെന്നില്ല പോസ്റ്റർ ഇടയ്ക്ക് മുതലായി. പ്രയാസത്തിലകപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുന്നവൻ ആരുണ്ട് അല്ലയല്ലാതെ എന്ന് അല്ല ചോദിക്കാം. ദുരിതത്തിലകപ്പെട്ടവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുന്നവൻ ആര് അല്ലയല്ലാതെ എന്ന് അല്ല ചോദിക്കുമ്പോ നിങ്ങൾ പറയുന്ന ശൈഖ് കേൾക്കും ഉത്തരം ചെയ്യും. ഇതന്നെ ഞങ്ങൾ പറഞ്ഞത്, ഖുർആൻ നേരെ ഘടക വിരുദ്ധമാണ് നിങ്ങൾക്ക് കൊണ്ടെടുക്കുന്ന വിശ്വാസങ്ങൾ. ഇത്തരം ഒരുപാട് വിശ്വാസങ്ങൾ ശിർക്ക് തൗഹീദാണല്ലോ അദ്ദേഹം കൊണ്ടുവന്ന വിഷയം, ശിർക്ക് തൗഹീദാണല്ലോ വിഷയം. അതെ, അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ സിഫാത്ത്, അവന്റെ അഫ്ആൽ ഇതിലൊക്കെ പങ്കുചേർത്താൽ അത് ശിർക്കാണല്ലോ, സംശയമില്ലല്ലോ. അള്ളാഹുവിന്റെ സത്തയിൽ, അവന്റെ വിശേഷത്തിൽ, അവന്റെ പ്രവൃത്തികളിൽ മറ്റൊരാൾക്ക് അതേ സമാനമായ വക വെച്ചു കൊടുത്താൽ, പങ്കുചേർത്താൽ അത് ശിർക്കാണല്ലോ. എങ്കിൽ റബ്ബിന്റെ പ്രവർത്തനങ്ങൾ, റബ്ബിന്റെ വിശേഷണങ്ങൾ, റബ്ബിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അത് അതേപടി ഇവിടെ മാലപ്പാട്ടുകളിൽ മൗലിദുകളിൽ ഷെയ്ഖുമാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശിർക്ക് തന്നെയാണ്, സംശയിക്കാനില്ല. ഒന്ന് പ്രാർത്ഥന തന്നെ താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾ അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, അത് ശിർക്ക്. അങ്ങനെ എന്താണ്, പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. നിങ്ങൾ പറഞ്ഞു ഞാൻ ഷെയ്ഖിനെ സഹായിക്കുന്നു വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ് എങ്കിൽ ഖുർആനിൽ ആയത്തിന് കോലാൻ കഴിയുമോ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഈ ആയത്തിന് കോലാൻ കഴിയുമോ ആത്മാർത്ഥമായിട്ട്? നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഞാൻ എന്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം. ഈ ആയത്തിന് പ്രഖ്യാപിക്കാൻ കഴിയോ? തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതിന് അള്ളാഹിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമോ ഈ ആയത്ത്? ഒരുപാട് ആയത്തുകളെ മറികടന്നു പോയിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ വിശ്വാസം കൊണ്ടെടുക്കാൻ കഴിയുകയില്ല. അതേപോലെ റഹ്മാനായ റബ്ബിന്റെ വിശേഷമായി പറഞ്ഞ പലതും ഉദാഹരണമായി അള്ളാഹിന്റെ വിശേഷമായി അല്ല പറഞ്ഞതാണ്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖുലഹുക്കും ഫയകൂൻ, ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ അതുണ്ടാകും. അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ മഹത്വമായി, വിശേഷണമായി, സവിശേഷതയായി അള്ളാഹു പരിചയപ്പെടുത്തി. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞു. എന്നാ മാലപ്പാട്ട് പറഞ്ഞെന്താ, വല്ലൊരു വസ്തുവിനെ കുന്നെന്ന് ചൊല്ലുകിൽ ബിരികെ ഒരുവാകുമെന്ന് പറഞ്ഞുവാർ. വല്ല വസ്തുവിനും ഷെയ്ഖ് കുൻ എന്ന് പറഞ്ഞാൽ അത് അതേപടി ഉണ്ടാകുമെന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതേപോലെ അപ്പുറത്തെ റിഫാഴിമാലയിൽ, എന്നുടെ ഏകൽ ഉടയവൻ തന്റെ ആകെന്ന് ഞാൻ ചൊല്ലുകിൽ ആകും അതെന്നോവാർ. എന്റെ ഏകൽ ഉടയവന്റെ ഏകൽ തന്നെയാണ്, എന്റെ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പന തന്നെയാണ്, അതുകൊണ്ട് ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ അതേപോലെ ആയിത്തീരും. കും ഫയകൂൻ, മുഹിദീമാലയിലും റിഫാഴിമാലയിലും ഒരേ ആശയം കാണുന്നു.
റബ്ബിനെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീനാണ്, സർവ്വലോകങ്ങളുടെയും റബ്ബാണ് അല്ലാഹ്. പിന്നെ താഴെ വീണ അല്ല അറിയുന്നു, ഒരു ചെടി മുളച്ച അല്ല അറിയുന്നു. അല്ല ചോദിച്ചല്ലോ, അറൂനി മലാ ഖലഖൂ ഫിസ്സമാവാത്തി വലൽ, ആകാശഭൂമി എന്താണ് വസിപ്പിച്ചത് കാണിച്ചു തരൂ എന്നല്ല ചോദിച്ചല്ലോ. എന്നാൽ മാലപ്പാട്ട് പറഞ്ഞത് എന്താണ്? പാലില്ലൊരു പുൽപ്പം എന്നൊക്കെ കൂടാതെ പച്ചപ്പാവില്ല അതെന്നു പറഞ്ഞു വേർ. ഈ പാലിൽ, ഈ ഭൂമിയിൽ എന്റെ നോട്ടമില്ലെങ്കിൽ ഒരു പുല്ലുപോലും പച്ചപിടിക്കില്ല എന്ന് ശൈഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് മാലപ്പാട്ടിൽ കാണുന്നു. അള്ളാഹുവിന്റെ റുബൂബിയത്ത് ശൈഖിന് വകവെച്ചു കൊടുക്കുന്നു. അതേപോലെ എവിടെ വിളിച്ചാലും കാണാൻ, കേൾക്കാൻ, അറിയാൻ, സഹായിക്കാൻ എല്ലാമുള്ള കഴിവ് അള്ളാഹുവിന്റെ ഇൽമ്, അവന്റെ സംഅ്, അവന്റെ ഖുദ്രത്ത് തുടങ്ങിയ അവന്റെ വിശേഷണങ്ങൾ ഈ പ്രിയപ്പെട്ടതിലൂടെ ശൈഖന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നു. കണ്ണിന്റെ വഞ്ചന അല്ല അറിയുന്നു, കൽബകത്ത് ഉറപ്പിച്ചു വെച്ച് അല്ല അറിയുന്നു. നിങ്ങൾ ഉറക്കെ പറയുക അല്ലെങ്കിൽ പതുക്കെ പറയുക, അല്ല അറിയും, അവൻ നെഞ്ചകത്തുള്ളതിനെ അറിയുന്നവനാണ്. കാരണം എന്താ? അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചവനായ ഒരുത്തൻ അറിയുക ഇല്ലേ? സൃഷ്ടിച്ചവന്റെ സവിശേഷതയായിട്ടാണ് പറഞ്ഞത്, സൃഷ്ടിച്ചവൻ അറിയും സൃഷ്ടിയുടെ മനസ്സിലുള്ളത്. മാലപ്പാട്ടിലോ സൃഷ്ടിക്കാത്തവനും അറിയുമെന്നാണ്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. കൺകൊണ്ട് കണ്ടതും കൽബകത്തുള്ളതും, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെ ശുദ്ധമായ ശിർക്കിന്റെ ആശയം തന്നെയാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മഹാന്മാർക്ക് സ്ഥാപിച്ചു കൊടുക്കുന്നു. റബ്ബിനോട് തേടേണ്ട സ്ഥാനത്ത് മഹാന്മാർ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ തന്നെ സ്വയം പ്രഖ്യാപിച്ചു, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. അതുകൊണ്ട് തൗഹീദ് ശിർക്ക് തന്നെയാണ് പ്രധാനം. ഇവിടെ താങ്കൾ തീർച്ചയായും തൗഹീദിന്റെ വഴിയിൽ നിന്ന് വഴിമാറി പോയിട്ടുണ്ട് എന്ന് യാതൊരു സംശയം താങ്കളുടെ പ്രഖ്യാപനത്തോടുകൂടി ഇത് ഞങ്ങൾക്ക് ആർക്കുമില്ല. അതുകൊണ്ട് ഷൗക്കാനിയുടെ കൂടെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഷൗക്കാനി ഈ വിഷയത്തിൽ നിങ്ങളുടെ ഘടകവിരുദ്ധമാണ്, ഇസ്തിഗാസ ശക്തമായ ഒരു താളാണ്, ഇതൊന്നും പാടില്ല എന്നും ശിർക്കാണ് എന്നും ശക്തമായി പ്രഖ്യാപിച്ച ആളാണ് മുഹമ്മദ് അലി ഷൗക്കാനി റഹിമഹുള്ള. അദ്ദേഹം ഈ ഹദീസിനെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉഫിൽ ഹദീസ് ദലീലുൻ, ഈ ഹദീസിൽ ദലീലുണ്ട്, ലിജവാസിൽ ഇസ്തിഗാസത്തി ബിമൻ ലാ യറാഹുൽ ഇൻസാൻ, മനുഷ്യൻ കാണാത്തവരോട് സഹായം ചോദിക്കാൻ അനുവദനീയമാണ് എന്നതിൽ ഈ ഹദീസിൽ തെളിവുണ്ട്. പക്ഷെ ഹദീസിൽ തെളിവുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഹദീസ് സ്വഹീ ആവണം. ഹദീസ് സ്വഹീ അല്ല, അതുകൊണ്ട് ഹദീസിൽ തെളിവുണ്ടാവുകയുമില്ല. ഇത് അതേ മുഖാമുഖത്തിൽ എറണാകുളം ജില്ലയിൽ തന്നെ മുഖാമുഖത്തിൽ ഈ ചോദ്യം വരികയും ഈ ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട്.